السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، فرض علينا صيام رمضان وسن لنا فيه القيام للمغفرة ودخول الجنة بسلام. فاللهم صل وسلم وبارك على سيدنا ونبينا محمد أشرف الأنام وعلى آله وصحبه الكرام، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سنها بهمانا نرانا مؤمنين لي إربتي آره أنجي رندائرتي پذنرين يو اي خطبا پردباد كند آغا دما ونا بشدها رمضانين كوري چان جيوية تل سوكشمد فلرتانم അല്ലാഹുവിനെ ഭയപ്പെടാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഖതീബ് ഉദ്ധരിക്കുന്നത് ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വനഹറു, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവർ സ്വർഗീയ ആരാമങ്ങളിലും അരുവികളിലുമായിരിക്കും. ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, ശക്തനായ രാജാവിന്റെ സഭിതത്തിൽ സത്യസന്ധതയുടെ ഇരിപ്പിടങ്ങളിലായിരിക്കും അവർ ഇരിക്കുക എന്ന ഖുർആനിക സൂക്തമാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമദാൻ ആഗതമാവുന്ന ഈ സുന്ദര നിമിഷത്തിൽ എല്ലാവർക്കും നന്മ ആശംസിക്കുകയാണ്. റമദാനിനെ നമ്മളിൽ എത്തിക്കാനും പരിപൂർണമായി ആ വിശുദ്ധ മാസത്തെ നമ്മളിൽ നിന്ന് സ്വീകരിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അതിന്റെ ആദ്യ പാദത്തിൽ കാരുണ്യവും അവ്വലുഹ റഹ്മ, രണ്ടാം പാദത്തിൽ പാപമോചനവും أوسطه مغفرة، أوسان بادت النرق موجنب، آخره عتق من النار. نام الله بن أولي ركويان نوم بنم تراويحنم راويلم پغللم متاراثنكل كرمنگلكم آوذن داوانم ഈ മാസത്തിൽ മലർക്കെ തുറക്കപ്പെടുന്ന സ്വർഗത്തിൽ അഭിമാനത്തോടെ പ്രവേശിക്കാൻ അവസരമുണ്ടാവാനും നാം അല്ലാഹുവിനോട് കേഴുകയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇദാ ജാഅ റമദാനു ഫുതിഹത് അബ്വാബുൽ ജന്ന, റമദാൻ ആഗതമായാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഈ പുണ്യമാസം ആഗതമാവുമ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം ആനന്ദലഹരിയിലാവും. നമ്മൾ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക? വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസമാഗതമാവുമ്പോൾ അനുചരന്മാരോട് സന്തോഷം പറയുമായിരുന്നു, അതിന്റെ പുണ്യങ്ങളും ശ്രേഷ്ഠതകളും അവരോട് വിശദീകരിക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ റമദാൻ ആഗതമാവുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറയാറുണ്ടായിരുന്നു, ഖദ് ജാഅകും റമദാൻ ഷഹ്റുൻ മുബാറക്, നിങ്ങൾക്ക് റമദാൻ ആഗതമായിരിക്കുന്നു, അനുഗ്രഹീത മാസം. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമ, അല്ലാഹു നിങ്ങൾക്ക് അതിൽ നോമ്പ് നിർബന്ധമാക്കി. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗവാതിലുകൾ ആ മാസം തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകവാതിലുകൾ അടയ്ക്കപ്പെടും. വതുഗല്ലു ഫീഹി ശയാത്തീൻ, പിശാചുക്കൾ ആ മാസത്തിൽ ബന്ധിക്കപ്പെടും. ഫീഹി ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ, ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു വിശുദ്ധ രാത്രി ആ മാസത്തിലുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിം, ആ രാത്രിയുടെ നന്മ ആർക്കു നിഷേധിക്കപ്പെടുന്നുവോ അഭിശപ്തനാണവൻ, ഹതഭാഗ്യനാണവൻ. അല്ലാഹുവേ, റമദാനിന്റെ സുകൃതങ്ങൾ ഞങ്ങൾക്കു നീ വിലക്കരുതേ. സ്വയാമിനും ഖിയാമിനും നാഥ നീ ഞങ്ങളെ തുണക്കേണമേ. മുഅ്മിനീങ്ങളെ, നോമ്പുകൊണ്ട് എന്താണ് അർത്ഥമാക്കപ്പെടുന്നത്? ഭാഷാപരമായി സൗം എന്നാൽ പിടിച്ചു നിൽക്കലാണ്, അൽ ഇംസാഖ്, ഒരു കാര്യത്തിൽ നിന്ന് അകന്നു നിൽക്കലാണത്. അതുകൊണ്ടാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഇന്നീ നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ അല്ലാഹുവിന് സൗം നേർച്ചയാക്കിയിരിക്കുന്നു, അഥവാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്നു ഞാൻ ആരോടും സംസാരിക്കില്ല. മൗനം, സംസാരിക്കാതിരിക്കൽ ആശാപരമായി വ്രതമാണ്. എന്നാൽ സാങ്കേതികമായി നോമ്പെന്നാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ആരാധനാബോധത്തോടെ അഥവാ നീയത്തോടെ അകന്നു നിൽക്കലാണ്. എന്തിനാണ് നാം വ്രതമനുഷ്ഠിക്കുന്നത്?
ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാവാൻ വേണ്ടി അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയതാണത്. മനസ്സും ശരീരവും സംസ്കരിക്കപ്പെടാനാണ് നോമ്പ്. അള്ളാഹു പറയുന്നത് പോലെ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മാലുക്കളാവാൻ വേണ്ടിയാണത്. നോമ്പുകാരന്റെ പ്രതിഫലം എന്താണ്? അത് അല്ലാഹുവിനു മാത്രം അറിയുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ പറയുന്നത് കാണാം. അല്ലാഹു പറയുന്നു, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ലാ സൗം, മനുഷ്യന്റെ എല്ലാ കർമ്മവും അവനു തന്നെ വേണ്ടിയാണ് നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിനു പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് എന്നും അല്ലാഹു പറയുന്നതായി ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നോമ്പ്. തുല്യതയില്ലാത്ത പ്രതിഫലമാണ് അതിന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചുവത്രേ, മുർനീ ബി അംരിൻ ആഖുദ്ഹു അൻക, നബിയെ എനിക്ക് താങ്കൾ പതിവാക്കാൻ ഒരു കാര്യം നിർദ്ദേശിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ലഹ, നിങ്ങൾ നോമ്പെടുത്തോളൂ, കാരണം അതിനു സമാനമായി മറ്റൊന്നില്ല. പാപമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും കാരണമാണ് നോമ്പ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, വിശ്വാസത്തോടെ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് റമദാനിൽ നോമ്പെടുക്കുന്നവന് മുൻകഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. നോമ്പുകാരൻ അന്ത്യനാളിൽ ആഗതനാവുമ്പോൾ അവന്റെ ഗ്രന്ഥം സംശുദ്ധവും പാപരഹിതവുമായിരിക്കും. സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്നവന് അശരീരി ലഭിക്കും. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗത്തിൽ റയ്യാൻ എന്നൊരു കവാടമുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, നോമ്പുകാരാണ് അന്ത്യനാളിൽ ആ വാതിലിലൂടെ സ്വർഗം പ്രവേശിക്കുക. ലാ യദ്ഖുലു മഅഹും അഹദുൻ ഗൈറഹും, നോമ്പുകാരല്ലാതെ മറ്റാരും ആ വാതിൽ വഴി സ്വർഗം പുൽകില്ല. യുഖാലു ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടെയെന്ന് വിളിച്ചന്വേഷിക്കപ്പെടും. ഫയദ്ഖുലൂന മിൻ, അങ്ങനെ നോമ്പുകാർ ആ വാതിൽ വഴി കവാടം വഴി പ്രവേശിക്കും. ഫഇദാ ദഖല ആഖിറുഹും, അങ്ങനെ അവസാനത്തെ നോമ്പുകാരനും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ്, ആ വാതിൽ അടയ്ക്കപ്പെടും. ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, വേറെ ആരും പിന്നീട് അതുവഴി പ്രവേശിക്കില്ല. ഇത് വല്ലാത്ത പ്രതിഫലമാണ്, വല്ലാത്ത ആദരമാണ്. കോടാനുകോടി ജനസമൂഹത്തിനിടയിൽ സ്വർഗം പുൽകാൻ സ്വന്തം പേരിൽ നോമ്പുകാരൻ വിളിക്കപ്പെടുകയാണ്. മുഅ്മിനീങ്ങളെ, എന്തിൽ നിന്നെല്ലാമാണ് നാം നോമ്പുകാരാവേണ്ടത്? മുസ്ലിം നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കണം. അന്നവും പാനവും വികാരവും വിചാരവും ഉപേക്ഷിക്കണം. അവയവങ്ങൾ മുഴുവൻ നിഷിദ്ധമായവയിൽ നിന്ന് സൂക്ഷിക്കണം. കണ്ണിനെ സൂക്ഷിക്കണം, ചെവിയെ കരുതിയിരിക്കണം, മോശം സംസാരത്തിൽ നിന്ന് നാവിനെ വിലക്കണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ഇദാ കാന സൗമു യൗം ഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫത് വലാ യസ്ഖബ്, നോമ്പ് ആഗതമായാൽ നിങ്ങൾ വേണ്ടാത്തത് പറയരുത്, വെറുതെ ഒച്ച വെക്കരുത്. ഫഇൻ സബ്ബഹു അഹദുൻ ഔ ഖാതല, ഇനി ആരെങ്കിലും അവനോട് ശണ്ടയ്ക്കു വന്നാൽ അല്ലെങ്കിൽ വാഗ്വാദത്തിന് മുതിർന്നാൽ, ഫല്യഖുൽ ഇന്നി മുറുൻ സായിം, ഞാൻ നോമ്പുള്ളയാളാണെന്ന് അവൻ പ്രതികരിച്ചു കൊള്ളട്ടെ. കളിതമാശകളും കളവും നോമ്പുകാരൻ പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലം യദ ഖൗലസ്സൂരി വൽ അമല ബി, തെറ്റായ വാക്കും പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജ അൻ യദ ത്വഅമഹു വശറാബ, അവൻ കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നില്ല. കാരണം തെറ്റായ വാക്കും പ്രവൃത്തിയും നോമ്പിന്റെ ആത്മാവിനെതിരാണ്, നോമ്പിന്റെ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ്.
നോമ്പ് ആത്മാവിനെ സംസ്കരിക്കാനും ശരീരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മെരുക്കിയെടുക്കാനുമുള്ളതാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ ഇദാ സുംത ഫൽയസും മഅക സംഉക വബസറുക വലിസാനുക അനിൽ മആതിം. നീ നോമ്പെടുക്കുമ്പോൾ നിന്റെ കേൾവിയും കാഴ്ചയും നാവുമെല്ലാം നിന്നോടുകൂടെ നോമ്പെടുക്കട്ടെ. വലാ തജ്അൽ യൗമ ഫിത്രിക വയൗമ സിയാമിക സവാഅ. നോമ്പും നോമ്പല്ലാത്ത സമയവും നീ ഒരുപോലെയാക്കി മാറ്റരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളെ, ഏതെല്ലാം ആരാധനകളിലാണ് റമദാനിൽ നാം ഉത്സാഹിക്കേണ്ടത്? ഏറ്റവും പ്രധാനം കൃത്യമായി സമയത്തെ നിസ്കാരമാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർക്കലാണ്. ഇത് അള്ളാഹുവിന്റെ തൃപ്തി കരഗതമാവാനും സ്വർഗപ്രവേശനം നേടാനുമുള്ള കാരണമാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അത്രേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനിൽ ജന്ന. നബിയെ, എനിക്ക് സ്വർഗം ലഭിക്കാൻ പര്യാപ്തമായ ഒരു കർമ്മം അങ്ങ് നിർദ്ദേശിക്കണം. അവിടെന്ന് പറഞ്ഞു, തുഖീമുസ്സലാ നിസ്കാരം കൃത്യമായി നീ നിർവഹിക്കണം, സകാത്തു നൽകണം, കുടുംബ ബന്ധം നിലനിർത്തണം. വിശുദ്ധ ഖുർആൻ പരമാവധി പാരായണം ചെയ്യലാണ് മറ്റൊരു പ്രധാന ആരാധന. റമദാൻ ഖുർആന്റെ സമയമാണ്. ഖുർആൻ അവതീർണമായത് റമദാനിലാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ റമദാൻ മാസം. ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് വഴികാട്ടിയും സത്യാസത്യ വിവേചനത്തിനും സന്മാർഗദർശനത്തിനുമുള്ള സുവ്യക്ത ദൃഷ്ടാന്തങ്ങളുമായാണ് ഖുർആൻ അവതീർണമായത്. അതുകൊണ്ടുതന്നെ വിശ്വാസികൾ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യും ഈ മാസത്തിൽ. അങ്ങനെ അള്ളാഹുവിന്റെ സമീപസ്ഥരാവുകയും സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ കൈവരിക്കുകയും ചെയ്യും. ദാനധർമ്മങ്ങൾ വഴിയും അവർ അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും കരസ്ഥമാക്കും. വിശിഷ്യ നോമ്പുകാർക്ക് ഇഫ്താർ നൽകാൻ, നോമ്പുതുറകൾ സംഘടിപ്പിക്കാൻ അവർ ആവേശപൂർവ്വം കടന്നുവരും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, മൻ അഫ്തറ സായിമ കാന ലഹു മിത്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ശൈഅ. ഒരാൾ മറ്റൊരാൾക്ക് നോമ്പു തുറക്കാൻ അവസരം നൽകുമ്പോൾ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം ഇവനു ലഭിക്കുന്നതാണ്. അതേസമയം നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരംശവും കുറഞ്ഞു പോവുകയുമില്ല. അല്ലാഹുവേ, നിന്റെ ഔദാര്യവും ഐശ്വര്യവും കൊണ്ട് റമദാനെ ഞങ്ങളിൽ നീ ആഗതമാക്കണമേ. ശാന്തിയും സമാധാനവും നീ ലോകത്ത് വ്യാപിപ്പിക്കണമേ. മുഅ്മിനീങ്ങളെ, റമദാൻ മഹത്തായ അനുഗ്രഹവും നഷ്ടപ്പെടുത്താനാവാത്ത അവസരവുമാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർത്തും ദിക്ര് ചൊല്ലിയും നാം ഈ അവസരം വിനിയോഗിക്കണം. ദീനീ വിജ്ഞാനങ്ങൾ പങ്കുവെക്കുന്ന സദസ്സുകളിൽ നാം പങ്കാളികളാവണം. റമദാനിൽ എല്ലായിടത്തും ദീനീ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. തായ രാജ്യത്തിന്റെ ഭരണാധികാരി സ്വാഹിബു സുമു ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ ഹഫിളഹുല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റമദാനിന്റെ ആത്മാവ് കാത്തുസൂക്ഷിക്കാനും ഈമാനികാവേശം പ്രോജ്വലിപ്പിക്കാനുമായി ഒരു പണ്ഡിത വൃന്ദത്തിനു തന്നെ ഈ റമദാനിൽ ഇവിടെ ആതിഥേയത്വം നൽകുകയാണ്. അവരുടെ സദസ്സുകളിൽ നമ്മളുണ്ടാവണം. അള്ളാഹുവിന്റെ ദിക്റും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്തും അത്തരം മജ്ലിസുകളിൽ ധാരാളമായി നടക്കും. അവിടങ്ങളിൽ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. മലക്കുകൾ സന്നിഹിതരായിരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യം അവിടെ വർഷിക്കപ്പെടും. വിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ഇന്നലില്ലാഹി തആല മലായികതൻ സയ്യാറതൻ ഫുദുല, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ശ്രേഷ്ഠരായ മലക്കുകൾ ഉണ്ട് അല്ലാഹുവിന്. യതതബ്ബഊന മജാലിസദ്ദിക്ർ, അവർ ദിക്റിന്റെ അല്ലാഹുവിനെ സ്മരിക്കുന്ന മജ്ലിസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും, നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഫഇദാ വജദു മജ്ലിസൻ ഫീഹി ദിക്റുല്ലാഹ് ഖഅദു മഅഹും, അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു സദസ് അവർ കണ്ടാൽ ആ മലക്കുകൾ അവരോടൊപ്പം ഇരിക്കും. വഹഫ ബഅദുഹും ബഅദൻ ബിഅജ്നിഹതിഹിം, തങ്ങളുടെ ചിറകുകൾ കൊണ്ട് ആ മജ്ലിസിനു മുകളിൽ അവർ കവചം തീർക്കും, സംരക്ഷണം നൽകും.
فإذا تفرقوا عرجوا وصعدوا إلى السماء آسدس فريم بول ملك غلاغ آشتتكو چلوم فيسألهم الله عز وجل أقول الله أفرود چودكيوم وهو أعلم بهم أفر الله بن أفر كورچنا نائريام آسدس نائر كورچ مريام إن علم الله چودكيوم من أين جئتم ننجل ودن نان ورنند فيقولون أفر ورأيوم جئنا من عند عباد الله نند أدمغلود سبيدتل ننانو ننجل ورنند يسبحونك أفر ننك تسبيح چلونو ويكبرونك أفر تكبير چلونو ويهللونك أفر تهليل چلونو ويحمدونك أفر الحمد لله ينن برأيونو ويسألونك أفر ننود چودكو ويمچينو الله قال أفر الله ملككلود چودكوم وماذا يسألونني أفر ننودن دانو چودكوند قالو ملككل پرأيوم يسألونك جنتك نند سرگمان أفر آوشي پڑوند ويستجيرونك من نارك نند نرغتل نندان أفر كاول تيڑوند ويستغفرونك أفر ننود پابا موجنهم چودكوغيان فيقول أفر الله أفر اوڑ برأيوم قد غفرت لهم نان أفر کو پرت قوڑت تيريكنو فأعطيتهم ما سألو أفر ننود چودكو سرگم نان أفر کو نلغيريكنو وأجرتهم من مستجارو أفر كاول چودكو نرغتل نند أفر کو نان كاول نلغيريكنو چيدريكنو ونن الله പറയുകയും ചെയ്യുമത്രേ മുഅ്മിനീങ്ങളെ ഈ സുന്ദരമായ ദിനരാത്രങ്ങൾ നാം അദർഹിക്കുന്ന രീതിയിൽ പരിഗണിക്കേണ്ടതുണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.